പലപ്പോഴും കോമ്പസ് ഇല്ലാത്ത കപ്പലാണ് നമ്മളിൽ പലരുടെയും ജീവിതം. കോമ്പസ് ഇല്ലാത്ത കപ്പലുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയില്ല, ആരെ കാണണമെന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉറച്ച തീരുമാനമില്ലാതെ, ഒരു പ്ലാനില്ലാതെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ എങ്ങനെ അത് നേടണം, എങ്ങനെ അതിലേക്ക് സഞ്ചരിക്കണം എന്നുള്ളൊരു പാത, എന്നുള്ളൊരു പ്ലാന് ഇന്നും പലരുടെയും ലൈഫിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് പറയുന്നുണ്ട്, People think innovation is just having a good idea, but I lost off it's just moving quickly and trying a lot of things. നമ്മളിൽ പല ആൾക്കാരും ഒരു തവണയെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എൻ്റെ ലൈഫിൽ ഏത് കോഴ്സ് ഞാൻ എടുക്കണം, എങ്ങനെ എൻ്റെ പാഷൻ കണ്ടെത്തണം, അതല്ലെങ്കിൽ ഞാൻ ഏത് മേഖലയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത് നമ്മൾ പല ആൾക്കാരോടും ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവും. നമ്മളിൽ പലരും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരാണ്, നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരാണ്, അതല്ലെങ്കിൽ ക്രിക്കറ്റും നന്നായിട്ട് പാടാൻ അറിയുന്നവരും നന്നായിട്ട് ഡ്രോയിങ് ചെയ്യാൻ അറിയുന്നവരുമാണ്. പക്ഷേ ഇതെങ്ങനെ ഒരു പാഷനാക്കണം, ഇതെങ്ങനെ ഒരു സ്വപ്നമാക്കി മാറ്റണം, എങ്ങനെ ഇതിൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് അവർ മനസ്സിലാക്കുന്നില്ല, അവർ പഠിക്കുന്നില്ല. ഈ ലോകമെന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഈ ലോകത്ത് നമുക്ക് സന്തോഷങ്ങൾ പകർന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് സങ്കടങ്ങൾ പകർന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് നമ്മുടെ പാഷൻ, നമ്മുടെ സ്വപ്നം ഏതാണ്? ഇത് കണ്ടുപിടിക്കുന്നവരാണ് ഈ ലോകത്ത് പല വിപ്ലവങ്ങളും മാറ്റിമറിക്കുന്നത്. സംതിങ് നീഡ്സ് ടു ബി ഡൺ ടു മേക്ക് ഡ്രീംസ് കം ട്രൂ. ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ ആൻഡ് പാഷൻ. ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആപ്പിൾ എന്ന സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിൻ്റെ കഥയിലേക്ക് നമ്മളൊന്ന് നോക്കണം. അന്ന് ലോകത്ത് മറ്റുള്ള പല കമ്പനീസും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗ്യാരേജിൽ അദ്ദേഹം അന്ന് ആ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളം തന്നെ പാഷനിൽ വിശ്വസിച്ചിരുന്നു, അത് എത്രത്തോളം യുണീക്കാണ്, അത് എത്രത്തോളം ഡിഫറൻ്റാണ്, മറ്റുള്ള കമ്പനിക്ക് അത് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കാം സ്റ്റീവ് ജോബ്സ് അന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്റ്റീവ് ജോബ്സ് മീനിങ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അന്ന് ലോകത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ എനിക്ക് വ്യത്യസ്തമായൊരു ചിന്തയുണ്ടായിരുന്നു, വ്യത്യസ്തമായൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു ക്വാളിറ്റി പ്രോഡക്ട്സാണ് എന്നെ ഈ ലോകത്ത് മാറ്റിമറിച്ചത്. ആപ്പിൾ എന്നത് പിന്നീട് ലോകം തന്നെ മാറ്റിമറിക്കാൻ കാരണം എൻ്റെ വ്യത്യസ്തമായ ചിന്തയും ആ യുണീക്കായ തീരുമാനങ്ങളുമാണ്. സംടൈംസ് ഓൺ ദ വേ ഇൻ ടു യുവർ ഡ്രീം യു ഗെറ്റ് ലോസ്റ്റ് ആൻഡ് ഫൈൻഡ് എ ബെറ്റർ വൺ. If you follow your dream and spend your life doing what brings you joy, you are more likely to find success. Be motivated, be inspired. It's me, Asus. Have a nice day.